നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത് 15,000 രൂപയ്ക്ക് താഴെ വരുന്ന മികച്ച ഫോണുകളെ കുറിച്ചിട്ടാണ്. പിന്നെ നമ്മൾ ഇതിൽ ഒന്നാം സ്ഥാനത്ത് ഈ ഫോണാണ് വരുന്നത്, രണ്ടാം സ്ഥാനത്ത് ഈ ഫോണാണ് വരുന്നത് അങ്ങനെയൊന്നും പറയുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ പല യൂസേഴ്സിനും ഡിഫറൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും വേണ്ടത്. ചില ആൾക്കാർ ഗെയിമേഴ്സ് ആയിരിക്കും, അപ്പം അവർക്ക് ആ ഒരു പ്രൈസ് റേഞ്ചിൽ ബെസ്റ്റ് ഗെയിമിംഗ് ഫോണായിരിക്കും വേണ്ടത്. എന്നാൽ ചില ആൾക്കാർക്ക് ആ ഒരു പ്രൈസ് റേഞ്ചിൽ ബെസ്റ്റ് ഡിസ്പ്ലേയുമായിട്ട് വരുന്ന ഫോണായിരിക്കും വേണ്ടത്. ചിലപ്പോൾ ആ ഒരു ഗെയിമിംഗ് ഫോണിൽ ബെസ്റ്റ് ഡിസ്പ്ലേ ഉണ്ടായിക്കൊള്ളണം എന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് മെയിനായിട്ട് എന്താണ് വേണ്ടത് എന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ട് ഒരു ഫോൺ സെലക്ട് ചെയ്യാവുന്നതാണ്. ആദ്യത്തെ ഫോണിൻ്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബഡ്ജറ്റ് 12,000-13,000 രൂപ പ്രൈസ് റേഞ്ചിലൊക്കെ ഫിക്സ്ഡ് ആണെന്നുണ്ടെങ്കിൽ റിയൽമി നാർസോ 50 എന്ന ഫോൺ നോക്കാവുന്നതാണ്. എടുത്തു പറയേണ്ട കാര്യം, ഈ ഒരു ഫോണിൽ മീഡിയ ടെക്കിൻ്റെ ഹീലിയോ G96 എന്നുള്ള പ്രോസസ്സർ വരുന്നുണ്ട്. 12,000-13,000 രൂപ പ്രൈസ് റേഞ്ചിൽ ഇത് ബെസ്റ്റ് ആയിട്ടുള്ള പ്രോസസ്സർ തന്നെയാണ്. ഈവൻ 15,000 രൂപയ്ക്ക് താഴെ തന്നെ ഇത് അത്യാവശ്യം നല്ലൊരു പ്രോസസ്സർ തന്നെയാണ്. അപ്പോൾ നിങ്ങൾ മെയിനായിട്ട് നോക്കുന്നത് പ്രോസസ്സറും ഗെയിമിംഗ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫോണ് കൺസിഡർ ചെയ്യാം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ. പിന്നെ ഇപ്പം ഓഫറിൽ ഈ ഫോൺ 12,000 രൂപ പ്രൈസ് റേഞ്ചിൽ അവൈലബിൾ ആണ്. താഴെ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. പിന്നെ ബാക്കി ഫീച്ചേഴ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ 33 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അത് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നല്ല കാര്യം തന്നെയാണ്. 5000mAh ബാറ്ററി ഇതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ 6.6-ഇഞ്ചിൻ്റെ ഫുൾ HD+ ഡിസ്പ്ലേ ആണ് വരുന്നത്. LCD പാനലാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ ഡിസ്പ്ലേയിൽ 120Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അത് നല്ലൊരു കാര്യം തന്നെയാണ്. പിന്നെ ഈ ഫോണിൽ 5-inch ഡിസ്പ്ലേയും കൊടുത്തിട്ടുണ്ട്. അത് തിരക്കേടില്ലാത്ത നല്ല ഡിസ്പ്ലേ ഫീച്ചേഴ്സും ഇതിൽ വരുന്നുണ്ട്. പിന്നെ ക്യാമറയുടെ കാര്യത്തിൽ ഫോണിൻ്റെ പിന്നിൽ 50+2+2 MP ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ് വരുന്നത്. ക്യാമറയുടെ കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് ഈ ഫോണിൽ വരുന്നില്ല. പിന്നെ ഫ്രണ്ടിൽ 16 MP സെൽഫി ക്യാമറയും കൊടുത്തിട്ടുണ്ട്. 12,000-13,000 രൂപ പ്രൈസ് റേഞ്ചിൽ ഈ ഒരു ഫോൺ നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാം. പിന്നെ ബഡ്ജറ്റ് നിങ്ങൾക്ക് കുറച്ചും കൂടി കൂട്ടാൻ പറ്റും. ഒരു 13,500 രൂപ പ്രൈസ് റേഞ്ചിൽ എത്താമെന്നുണ്ടെങ്കിൽ റെഡ്മി നോട്ട് 11 എന്ന ഫോൺ നോക്കാവുന്നതാണ്. ഈ ഒരു ഫോണിലാണെങ്കിൽ 6.43-ഇഞ്ചിൻ്റെ ഫുൾ HD റെസൊല്യൂഷനിൽ വരുന്ന അമുല്ലഡ് ഡിസ്പ്ലേ വരുന്നുണ്ട്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, അമുല്ലഡ് ഡിസ്പ്ലേ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നമുക്ക് ഈ ഫോണിൽ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ 90Hz റീഫ്രഷ് റേറ്റും ഇതിൽ വരുന്നുണ്ട്. പിന്നെ ഈ ഫോണിൽ 5-inch ഡിസ്പ്ലേയും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മികച്ച ഡിസ്പ്ലേ ഫീച്ചേഴ്സൊക്കെ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ക്യാമറയുടെ കാര്യം പറയുകയാണെങ്കിൽ ഫോണിൻ്റെ പിന്നിൽ 50+8+2+2 MP ക്വാഡ് ക്യാമറ സെറ്റപ്പും ഫ്രണ്ടിൽ 13 MP സെൽഫി ക്യാമറയും കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം തിരക്കേടില്ലാത്ത ക്യാമറ സെറ്റപ്പും ഇതിൽ വരുന്നുണ്ട്. പിന്നെ 5000mAh ബാറ്ററി കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 33 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടും ഇതിൽ വരുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ല ബാറ്ററി സെറ്റപ്പും ഇതിൽ വരുന്നുണ്ട്. പിന്നെ ഈ ഫോണിൽ ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് കൊടുത്തിട്ടുണ്ട്. പിന്നെ Snapdragon 680 എന്ന പ്രോസസ്സറാണ് ഈ ഫോണിൽ വരുന്നത്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇത് തിരക്കേടില്ലാത്തൊരു പ്രോസസ്സറാണ്. പക്ഷേ ബെസ്റ്റ് എന്നൊന്നും പറയാൻ പറ്റില്ല. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള ഹീലിയോ G96 എന്നുള്ള പ്രോസസ്സറൊക്കെ ആയിട്ട് കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഗെയിമിങ്ങിനൊക്കെ കുറച്ചും കൂടി ബെറ്റർ ആ ഒരു പ്രോസസ്സറായിരിക്കും. പക്ഷേ ഈ ഒരു പ്രോസസ്സർ മോശമൊന്നുമില്ല. നിങ്ങളൊരു നോർമൽ യൂസറൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു Snapdragon 680 എന്ന പ്രോസസ്സർ അത്യാവശ്യം തിരക്കേടില്ലാത്ത ഒരു പ്രോസസ്സർ തന്നെയാണ്. ഫോണിൻ്റെ വില വരുന്നത് 13,500 രൂപ പ്രൈസ് റേഞ്ചിലാണ്. പിന്നെ നിങ്ങൾക്ക് ഈ പറഞ്ഞിട്ടുള്ള പ്രോസസ്സർ പോരാ, ഗെയിമിങ്ങിന് പറ്റിയിട്ടുള്ള കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള പ്രോസസ്സർ വേണം. എന്നാൽ അതിൻ്റെ കൂടെ അമുല്ലഡ് ഡിസ്പ്ലേയും കൂടെ വേണം എന്നുണ്ടെങ്കിൽ റെഡ്മി നോട്ട് 10 എന്ന ഫോൺ വരുന്നുണ്ട്. അതിൽ മീഡിയ ടെക്കിൻ്റെ ഹീലിയോ G95 എന്നുള്ള പ്രോസസ്സർ വരുന്നുണ്ട്. അതിൽ മാലി G76 എന്നുള്ള GPU ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ ഗെയിമിങ്ങിന് കുറച്ചും കൂടി അത് ബെറ്റർ ആയിരിക്കും. പിന്നെ ഈ ഫോണിൽ 6.43-ഇഞ്ചിൻ്റെ ഫുൾ HD+ ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. ഇതിൽ അമുല്ലഡ് ഡിസ്പ്ലേ വരുന്നുണ്ട്. പക്ഷേ കൂടി റിഫ്രഷ് റേറ്റ് വരുന്നില്ല. 60Hz റിഫ്രഷ് റേറ്റ് ഇതിൽ വരുന്നുള്ളൂ. പിന്നെ ഈ ഫോണിൽ 5-inch ഡിസ്പ്ലേ ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഫോണിൻ്റെ പിന്നിൽ 64+8+2+2 MP ക്വാഡ് ക്യാമറ സെറ്റപ്പും ഫ്രണ്ടിൽ 13 MP സെൽഫി ക്യാമറയും വരുന്നുണ്ട്. 5000mAh ബാറ്ററി ഒക്കെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 33 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ്ങും ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സ്റ്റീരിയോ സ്പീക്കേഴ്സൊക്കെ ഈ ഫോണിൽ വരുന്നുണ്ട്. ഈ ഒരു ഫോണ് 14,000 രൂപ പ്രൈസ് റേഞ്ചിലാണ് വരുന്നത്. അപ്പോൾ ആ ഒരു പ്രൈസ് റേഞ്ചിൽ നിങ്ങൾക്ക് ഒരു ഫോണ് കൺസിഡർ ചെയ്യാവുന്നതാണ്. പിന്നെ നിങ്ങളുടെ ബഡ്ജറ്റ് 15,000 രൂപ പ്രൈസ് റേഞ്ചിൽ എത്തിക്കാം എന്നുണ്ടെങ്കിൽ poco M4 Pro 4G എന്ന ഫോൺ നോക്കാവുന്നതാണ്. അതിൽ 6.43-ഇഞ്ചിൻ്റെ ഫുൾ HD+ ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. അമുല്ലഡ് ഡിസ്പ്ലേ ആണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ 90Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ 5-inch ഡിസ്പ്ലേയും ഇതിൽ വരുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യം മികച്ച ഡിസ്പ്ലേ ഫീച്ചേഴ്സൊക്കെ ഇതിൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ പ്രോസസ്സറിൻ്റെ കാര്യത്തിൽ ഇതിൽ മീഡിയ ടെക്കിൻ്റെ ഹീലിയോ G96 എന്നുള്ള പ്രോസസ്സറും വരുന്നുണ്ട്. അത് അത്യാവശ്യം നല്ലൊരു പ്രോസസ്സർ തന്നെയാണ്. പിന്നെ ക്യാമറയുടെ കാര്യം പറയുകയാണെങ്കിൽ ഫോണിൻ്റെ പിന്നിൽ 64+8+2 MP ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് എടുത്തിട്ടുണ്ട്. ഫ്രണ്ടിൽ 16 MP സെൽഫി ക്യാമറയും വരുന്നുണ്ട്. അപ്പോൾ തിരക്കേടില്ലാത്തൊരു ക്യാമറ സെറ്റപ്പും ഇതിൽ വരുന്നുണ്ട്. പിന്നെ 5000mAh ബാറ്ററി ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട്. 33 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ്ങും ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ല ബാറ്ററി സെറ്റപ്പും ഇതിൽ വരുന്നുണ്ട്. പിന്നെ ഈ ഫോണിൽ ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സൊക്കെ വരുന്നുണ്ട്. ഈ ഫോണിൻ്റെ വില 15,000 രൂപ പ്രൈസ് റേഞ്ചിലാണ് വരുന്നത്.
ഇപ്പോൾ നമ്മൾ 12,000 രൂപയുടെയും അതുപോലെ തന്നെ 15,000 രൂപയുടെയും ഇടയിൽ വരുന്ന ചില നല്ല ഓപ്ഷൻസ് ഒക്കെ പറഞ്ഞു. പക്ഷേ ചില ആൾക്കാർക്ക് ഈ ഒരു പോക്കോയുടെയും അതുപോലെ തന്നെ റെഡ്മിയുടെയും സോഫ്റ്റ്വെയർ അത്ര ഇഷ്ടപ്പെട്ടോളണം എന്നില്ല. ചില ആൾക്കാർക്ക് സ്റ്റോക്ക് ആൻഡ്രോയിഡിന് അടുത്ത് വരുന്ന സോഫ്റ്റ്വെയർ വേണ്ടി വരും. അങ്ങനെയുള്ളവർക്ക് മോട്ടോ G52 എന്ന ഫോൺ നോക്കാവുന്നതാണ്. ആ ഒരു ഫോണിൽ 6.6 ഇഞ്ചിൻ്റെ ഫുൾ HD+ ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. POLED പാനലാണ് ആ ഫോണിൽ വരുന്നത്. അതുപോലെ തന്നെ ഡിസ്പ്ലേയിൽ 90Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ പഞ്ച് ഹോൾ ഡിസ്പ്ലേയും ഇതിൽ വരുന്നുണ്ട്. ആ മികച്ചൊരു ഡിസ്പ്ലേ ഫീച്ചർ ഈ ഫോണിൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിൽ Snapdragon 680 എന്ന പ്രോസസ്സർ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു പ്രോസസ്സറിൻ്റെ കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞു, 14,000-15,000 രൂപ പ്രൈസ് റേഞ്ചിൽ തരക്കേടില്ലാത്തൊരു പ്രോസസ്സറാണ്. നോർമൽ യൂസിനൊക്കെ വലിയ തരക്കേടുണ്ടാവില്ല. പിന്നെ ക്യാമറയുടെ കാര്യത്തിൽ ഫോണിൻ്റെ പിന്നിൽ 50+8+2 MP ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഫ്രണ്ടിൽ 16 MP സെൽഫി ക്യാമറയും വരുന്നുണ്ട്. പിന്നെ സ്റ്റോക്ക് ആൻഡ്രോയിഡിന് അടുത്ത് വരുന്നൊരു സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് ഈ ഫോണിൽ നമുക്ക് ലഭിക്കുന്നതായിരിക്കും. പിന്നെ ഈ ഫോണിൽ 5000mAh ബാറ്ററി കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 30W ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ ഫോണിൻ്റെ വില വരുന്നത് 14,500 രൂപ പ്രൈസ് റേഞ്ചിലാണ്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇത് അത്യാവശ്യം നല്ലൊരു ഫോൺ തന്നെയാണ്. പിന്നെ ചില ആൾക്കാർക്ക് സാംസങ്ങിൻ്റെ തന്നെ ഫോൺ വേണ്ടി വരും. അങ്ങനെയുള്ളവർക്ക് സാംസങ് M32 4G എന്ന ഫോൺ 15,000 രൂപ പ്രൈസ് റേഞ്ചിൽ വരുന്നുണ്ട്. ആ ഒരു ഫോണിൽ അമുലെഡ് ഡിസ്പ്ലേ ഒക്കെ കൊടുത്തിട്ടുണ്ട്. 6.4 ഇഞ്ചിൻ്റെ ഫുൾ HD+ സൂപ്പർ അമുലെഡ് ഡിസ്പ്ലേ ആണ് ഇതിൽ വരുന്നത്. പിന്നെ 90Hz റിഫ്രഷ് റേറ്റും ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ പഞ്ച് ഹോൾ ഡിസ്പ്ലേ കൊടുത്തിട്ടില്ല. ഫോണിൻ്റെ ഫ്രണ്ടിൽ വാട്ടർ ഡ്രോപ്പ് നോച്ച് ഡിസൈൻ ആയിരിക്കും വരിക. അത് കുറച്ച് പഴയ ഡിസൈനാണ്. പിന്നെ ഈ ഫോണിൽ മീഡിയ ടെക്കിൻ്റെ Helio G80 എന്നുള്ള പ്രോസസ്സറാണ് വരുന്നത്. പ്രോസസ്സറിൻ്റെ കാര്യത്തിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അത്ര മികച്ചൊരു പ്രോസസ്സർ അല്ല ഈ ഫോണിൽ വരുന്നത്. ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ ക്യാമറയുടെ കാര്യത്തിൽ ഫോണിൻ്റെ പിന്നിൽ 64+8+2+2 MP ക്വാഡ് ക്യാമറ സെറ്റപ്പും ഫ്രണ്ടിൽ 20 MP സെൽഫി ക്യാമറ ഒക്കെ വരുന്നുണ്ട്. അത്യാവശ്യം തിരക്കില്ലാത്തൊരു ക്യാമറ സെറ്റപ്പ് ഇതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഫോണിൽ 6000mAh ബാറ്ററി ഒക്കെ വരുന്നുണ്ട്. അപ്പം വളരെ മികച്ചൊരു ബാറ്ററി കപ്പാസിറ്റിയും ഇതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ 15W ഫാസ്റ്റ് ചാർജിങ് ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. വില നമ്മൾ നേരത്തെ പറഞ്ഞു, 15,000 രൂപ പ്രൈസ് റേഞ്ചിലാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ വരുന്നത്. പിന്നെ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നിങ്ങൾക്ക് ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് സെൻസർ ഒക്കെ ഉള്ള ഒരു ഫോണ് വേണം എന്നുണ്ടെങ്കിൽ iqoo Z6 44W, അതല്ലാന്നുണ്ടെങ്കിൽ vivo T1 44W എന്ന ഫോൺ നോക്കാവുന്നതാണ്. രണ്ടും സെയിം ആയിട്ടുള്ള ഫോണുകൾ തന്നെയാണ്. റീബ്രാൻഡ് ചെയ്തിട്ട് പേരുകൾ മാറ്റിയിട്ട് ഇറക്കി എന്നേ ഉള്ളൂ. രണ്ട് ഫോണുകളിലും 6.44 ഇഞ്ചിൻ്റെ ഫുൾ HD+ ഡിസ്പ്ലേ വരുന്നുണ്ട്. അമുലെഡ് ഡിസ്പ്ലേ ആണ് ഈ ഫോണിനുള്ള ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ കൂടെ റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നില്ല. 60Hz റിഫ്രഷ് റേറ്റ് ഇതിൽ വരുന്നുള്ളൂ. അതുപോലെ തന്നെ ഫോണിൻ്റെ ഫ്രണ്ടിൽ പഞ്ച് ഹോൾ ഡിസൈനും കൊടുത്തിട്ടില്ല. വാട്ടർ ഡ്രോപ്പ് നോച്ച് ഡിസൈനേ കൊടുത്തിട്ടുള്ളൂ. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് സെൻസർ ഈ ഫോണിനുള്ളിൽ വരുന്നുണ്ട്. ഈ ഫോണിനുള്ളിൽ 5000mAh ബാറ്ററി കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 44W ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടും ഇതിൽ വരുന്നുണ്ട്. അതും നല്ലൊരു കാര്യം തന്നെയാണ്. പിന്നെ Snapdragon 680 എന്ന പ്രോസസ്സർ ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു പ്രോസസ്സറിനെ പറ്റിയിട്ട് നമ്മൾ നേരത്തെയും പറഞ്ഞിട്ടുള്ളതാണ്. പിന്നെ ക്യാമറയുടെ കാര്യം പറയുകയാണെങ്കിൽ ഫോണിൻ്റെ പിന്നിൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് എടുത്തിട്ടുണ്ട്. 50+2+2 MP ട്രിപ്പിൾ ക്യാമറയാണ് ഫോണിൻ്റെ പിന്നിൽ വരുന്നത്. ശ്രദ്ധിക്കേണ്ട കാര്യം അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് ഒന്നും ഇതിൽ വരുന്നില്ല. പിന്നെ ഫ്രണ്ടിൽ 16 MP സെൽഫി ക്യാമറയും കൊടുത്തിട്ടുണ്ട്. ഈ ഫോണുകളുടെ വില വരുന്നത് 14,500 രൂപ പ്രൈസ് റേഞ്ചിലാണ്. പിന്നെ ചില ആൾക്കാർക്ക് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇപ്പം വേണ്ടത് ഒരു 5G ഫോണായിരിക്കും. ഇപ്പം 5G ട്രയലും കാര്യങ്ങളൊക്കെ ഇന്ത്യയിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അടുത്ത കൊല്ലം മുതൽ ചില സ്ഥലങ്ങളിലൊക്കെ ഇന്ത്യയിൽ 5G എത്തുന്നതായിരിക്കും. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലും 5G ഒക്കെ എത്തും. അപ്പോൾ നിങ്ങൾ 2-3 കൊല്ലത്തിൽ കൂടുതൽ കാലമൊക്കെ ഒരു ഫോൺ യൂസ് ചെയ്യണം എന്നുള്ള ഉദ്ദേശത്തോടെയാണ് ഫോൺ മേടിക്കുന്നത് എന്നുണ്ടെങ്കിൽ ഒരു 5G ഫോൺ മേടിക്കുന്നതിൽ തെറ്റില്ല. ആ 5G വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഫോൺ മാറ്റേണ്ടി വരില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ poco M4 Pro 5G എന്ന ഫോൺ നോക്കാവുന്നതാണ്. ഇതിൽ മീഡിയ ടെക് ഡിമെൻസിറ്റി 810 എന്നുള്ള പ്രോസസ്സർ വരുന്നുണ്ട്. ഇതിൽ 5G സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇത് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അത്യാവശ്യം നല്ലൊരു പ്രോസസ്സറും കൂടിയാണ്. പിന്നെ 6.6 ഇഞ്ചിൻ്റെ ഫുൾ HD+ ഡിസ്പ്ലേ ആണ് ഇതിൽ വരുന്നത്. LCD പാനലേ വരുന്നുള്ളൂ. അമുലെഡ് ഡിസ്പ്ലേ ഇതിൽ കൊടുത്തിട്ടില്ല. പിന്നെ 90Hz റിഫ്രഷ് റേറ്റ് ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ പഞ്ച് ഹോൾ ഡിസ്പ്ലേയും ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഫോണിൻ്റെ പിന്നിൽ 50+8 MP ഡ്യുവൽ ക്യാമറ സെറ്റപ്പും ഫ്രണ്ടിൽ 16 MP സെൽഫി ക്യാമറയും കൊടുത്തിട്ടുണ്ട്. സ്റ്റീരിയോ സ്പീക്കേഴ്സൊക്കെ ഇതിൽ വരുന്നുണ്ട്. 5000mAh ബാറ്ററിയും കൊടുത്തിട്ടുണ്ട്. 33W ഫാസ്റ്റ് ചാർജിങ്ങും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ ഫോണിൻ്റെ വില 15,000 രൂപ പ്രൈസ് റേഞ്ചിലാണ് വരുന്നത്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇതിൽ അത്യാവശ്യം തരക്കേടില്ലാത്ത നല്ല ഫീച്ചേഴ്സൊക്കെ വരുന്നുണ്ട്. 5G മാത്രമല്ല, ബാക്കി ഫീച്ചേഴ്സും അത്യാവശ്യം തരക്കേടില്ലാത്ത നല്ല ഫീച്ചേഴ്സ് തന്നെയാണ്. പിന്നെ മോട്ടറോളയുടെ മോട്ടോ G51 5G എന്ന ഫോണ് 13,500 രൂപ പ്രൈസ് റേഞ്ചിൽ വരുന്നുണ്ട്. ഈ ഒരു ഫോണിൽ Snapdragon 480+ എന്ന പ്രോസസ്സർ കൊടുത്തിട്ടുണ്ട്. ഇത് 400 സീരീസിൽ വരുന്ന പ്രോസസ്സറാണെങ്കിലും അത്യാവശ്യം തരക്കേടില്ലാത്ത നല്ലൊരു പ്രോസസ്സർ തന്നെയാണ് ഈ ഒരു പ്രോസസ്സർ. പിന്നെ ഇതിൽ 12 ഫൈവ് ജി ബാൻസും കൊടുത്തിട്ടുണ്ട്. ഈ ഫോണിൽ 6.8 ഇഞ്ചിൻ്റെ ഫുൾ HD+ ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. LCD പാനലാണ് ഇതിൽ വരുന്നത്. പിന്നെ 120Hz റിഫ്രഷ് റേറ്റ് ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിൽ പഞ്ച് ഹോൾ ഡിസ്പ്ലേയും കൊടുത്തിട്ടുണ്ട്.
പിന്നെ ഫോണിൻ്റെ പിന്നിൽ 50+8+2 MP ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പും ഫ്രണ്ടിൽ 13 MP സെൽഫി ക്യാമറയും കൊടുത്തിട്ടുണ്ട്. 5000mAh ബാറ്ററിയും കൊടുത്തിട്ടുണ്ട്. 20W ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ സ്റ്റോക്ക് ആൻഡ്രോയിഡിന് അടുത്ത് വരുന്നൊരു സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് ഇതിൽ ലഭിക്കുന്നതായിരിക്കും. പിന്നെ വിലയുടെ കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞു, 13,500 രൂപ പ്രൈസ് റേഞ്ചിലാണ് ഈ ഒരു ഫോൺ വരുന്നത്. പിന്നെ ഈ ഒരു വീഡിയോ ഇപ്പോൾ നമ്മൾ ചെയ്യുന്ന സമയത്ത് iqoo Z6 5G എന്ന ഫോൺ ആമസോണിൽ 14,000 രൂപ പ്രൈസ് റേഞ്ചിൽ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഫോണിൻ്റെ വില 15,500 രൂപ പ്രൈസ് റേഞ്ചിലാണ് വരുന്നത്. പക്ഷേ ഈ ഒരു ഫോൺ ഇപ്പം 14,000 രൂപ പ്രൈസ് റേഞ്ചിൽ അവൈലബിൾ ആയതുകൊണ്ടാണ് ഈ ഒരു ലിസ്റ്റിൽ ഈ ഫോൺ നമ്മൾ ഉൾപ്പെടുത്തിയത്. ഇതിൽ Snapdragon 695 എന്നുള്ള പ്രോസസ്സർ വരുന്നുണ്ട്. ഇപ്പം 15,000 രൂപയ്ക്ക് താഴെ ഇത് ബെസ്റ്റ് ആയിട്ടുള്ള പ്രോസസ്സറാണ് എന്ന് പറയാം. ഇതിൽ 5G സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുമാത്രമല്ല മികച്ചൊരു പെർഫോമൻസും ഇതിൽ വരുന്നതായിരിക്കും. പിന്നെ 6.58 ഇഞ്ചിൻ്റെ ഫുൾ HD+ ഡിസ്പ്ലേ ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട്. LCD പാനല് ഇതിൽ കൊടുത്തിട്ടുള്ളൂ, അമോലെഡ് ഡിസ്പ്ലേ വരുന്നില്ല. പക്ഷേ 120Hz റിഫ്രഷ് റേറ്റൊക്കെ ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഫോണിൻ്റെ ഫ്രണ്ടിൽ പഞ്ചോൾ ഡിസൈൻ കൊടുത്തിട്ടില്ല, പഴയ വാട്ടർ ഡ്രോപ്പ് നോച്ച് ഡിസൈനാണ് ഫോണിൻ്റെ ഫ്രണ്ടിൽ വരുന്നത്. പിന്നെ ക്യാമറയുടെ കാര്യം പറയുകയാണെങ്കിൽ ഫോണിൻ്റെ പിന്നിൽ 50+2+2 MP ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് കൊടുത്തിട്ടുണ്ട്. ശ്രദ്ധിക്കേണ്ട കാര്യം അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് ഒന്നും കൊടുത്തിട്ടില്ല. ഫ്രണ്ടിൽ 16 MP സെൽഫി ക്യാമറയും വരുന്നുണ്ട്. പിന്നെ 5000mAh ബാറ്ററി കൊടുത്തിട്ടുണ്ട്. 18W ഫാസ്റ്റ് ചാർജിങ് ആണ് ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നത്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ പല ഫോണുകളിലും 33W ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടൊക്കെ വരുന്നുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞു വില വരുന്നത് 14,000 രൂപ പ്രൈസ് റേഞ്ചിലാണ്. ഇപ്പം ഇതിൽ 5G മാത്രമല്ല ഈ ഒരു പ്രൈസ് റേഞ്ചിലെ ബെസ്റ്റ് ആയിട്ടുള്ള പ്രോസസ്സറും ഇതിൽ വരുന്നുണ്ട്. അപ്പം ഇതൊക്കെയാണ് 15,000 രൂപയ്ക്ക് താഴെ മേടിക്കാൻ പറ്റിയിട്ടുള്ള ചില നല്ല ഫോണുകൾ. പിന്നെ ഓരോരുത്തരുടെ ആവശ്യം ഡിഫറൻ്റ് ആയിരിക്കും, അതിനനുസരിച്ചിട്ട് ഒരു ഫോൺ സെലക്ട് ചെയ്യുക. നിങ്ങൾ ഇതിൽ ഏത് ഫോൺ സെലക്ട് ചെയ്യുന്നുള്ളതായാലും ജസ്റ്റ് ഒന്ന് കമൻറ്റ്